ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പത്രിക നൽകി യുഡിഎഫ് സ്ഥാനാർത്ഥികൾ. മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഇടി മുഹമ്മദ് ബഷീർ, പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എംപി അബ്ദുസമദ് സമദാനി എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. ഭരണാധികാരി കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന് മുമ്പാകെയാണ് ഇടി മുഹമ്മദ് ബഷീർ പത്രിക സമർപ്പിച്ചത്. അബ്ദുൽ ബഷീർ, മൊയ്തീൻകുട്ടി എന്ന ബാവ എന്നിവർ പിന്താങ്ങി. രാവിലെ 11 മണിക്ക് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മണികണ്ഠൻ മുമ്പാകെയാണ് സമദാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാവിലെ പാണക്കാട് ജുമാ മസ്ജിദിൽ മർഹൂം പി എം എസ് എ പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമറലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ ഖബർ സന്ദർശനം നടത്തി പ്രാർത്ഥന നടത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിക്കാൻ എത്തിയത്. കോഴിക്കോട് വലിയ കാളി സയ്യിദ് നാസർ ഹയ്യ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പാണക്കാട് നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും സന്ദർശനം നടത്തി നേതാക്കളുടെ അകമ്പടിയോടെയാണ് പ്രകടനമായി പത്രിക സമർപ്പിക്കാൻ എത്തിയത്. പത്രികാ സമർപ്പണത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം, കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ്, എം എൽ എമാരായ കെ പി എം മജീദ്, മഞ്ഞളാംകുഴി അലി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, യു ഡി എഫ് നേതാക്കളായ അഷ്റഫ് കോക്കൂർ, പി ടി അജയ് മോഹൻ, ബി ടി ബൽറാം എന്നിവർ സന്നിഹിതരായിരുന്നു.